أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته مكلا اللهم നല്ല കുട്ടികളാണോ? എല്ലാവരും നല്ല കുട്ടികളാണ് എന്നാൽ പറയൂ, ഞാൻ നല്ല കുട്ടിയാണ്. പറയൂ, ഞാൻ നല്ല കുട്ടിയാണ്. ആരാ അടിയിലേക്ക് നോക്കി ചിരിക്കുന്നത്? നേരെ നോക്കി പറയൂ, ഞാൻ നല്ല കുട്ടിയാണ്. മാഷാല്ലാ, എല്ലാവരും നല്ല കുട്ടികളാണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ അക്ഷരം പഠിച്ചില്ലേ? ഏതായിരുന്നു അത്? ആ ലാം എന്ന അക്ഷരമാണ്. ആ ഫതഹിട്ടാൽ ല എന്ന് വായിക്കും, അതാണല്ലേ പഠിച്ചത്. ലൈമോനിലെ ല, ലബിനിലെ അല്ലേ. ആ ആ ല എന്നതിന് കസറിട്ടാൽ എന്ത് വായിക്കും? ലി. ഇനി ലൊമ്മിട്ടാലോ? ലു. ആ ല ലി ലു. എങ്കിൽ നിങ്ങളുടെ കിതാബ് ഒന്ന് തുറക്കുമോ? ഖിറാഅത്തു റൗള ഒന്ന് മറിച്ചു നോക്കൂ. ലൈമൂൻ എന്ന പാഠം. ആ മറിച്ചു നോക്കൂ. ചെറിയ നാരങ്ങയുടെ ഫോട്ടോ ഉള്ളൊരു പാഠം ഉണ്ടാകും, കണ്ടില്ലേ. ആ അതിൽ ലൈമൂൻ എന്നെഴുതിയത് കണ്ടോ? അതിലാദ്യത്തെ അക്ഷരം, ചുവന്ന അക്ഷരം, അതാണ് ല. ല അതിന് തൊട്ടിപ്പുറത്ത് ആ ഒരു കള്ളിക്കുള്ളിൽ ചുവന്ന വലിയ ഒരു അക്ഷരം ലാം. ലാം. ഇനി താഴെ നോക്കൂ. ലാം എന്ന അക്ഷരത്തിന് മുകളിൽ ഫത്ഹ വന്നാൽ ല, കസ്ര വന്നാൽ ലി, ലൊമ്മാണെങ്കിലോ ലു. ആ ല ലി ലു. ഇനി അതിന് താഴെ ലബിനുൻ, കണ്ടില്ലേ ലബിനുൻ. അതിലാദ്യത്തെ അക്ഷരം ല, പിന്നെ ജിൽദുൻ. ജിൽദുൻ അതിൽ നടുവിലുള്ള അക്ഷരമാണ് ലാം. അതിന് സുക്കൂനാണ്, അപ്പോൾ ൽ. ജിൽദുൻ. പിന്നെയോ ഖബ്ലുൻ. ഖബ്ലുൻ അതിലവസാനത്തെ അക്ഷരം ലുൻ. ആ അതിന് തൻവീൻ ലൊമ്മയാണല്ലേ. ഖബ്ലുൻ. ഖബ്ലുൻ. മക്കൾ ഒന്നുകൂടെ വായിച്ചു നോക്കൂ. ലൈമോൻ. എവിടെ ലൈമോൻ? ആ ലാം. എവിടെ ലാം?
ഏത്? ഓ ഗുഡ്, ലാം. പിന്നെ താഴെ ല, ലി, ലു. പിന്നെയോ? ലബിനുൻ. പിന്നെ ജിൽദുൻ. ആ പിന്നെയോ? കബ്ലുൻ. ലബിനുൻ, ജിൽദുൻ, കബ്ലുൻ. ലബിനുൻ, ജിൽദുൻ, കബ്ലുൻ. ഇനി ഇപ്പുറത്ത് നോക്കൂ, അടുത്ത പേജ്. ആ അവിടെ എന്താ ഏറ്റവും മുകളിൽ കാണുന്നത്? കുറേ അക്ഷരങ്ങളുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച ലാം ഉണ്ടോ? നോക്കൂ, ഉണ്ടോ? എവിടെ? ആ ഒരു ലാം ഒരു മോൻ കണ്ടു. ആ വേറെയും ലാം ഉണ്ടല്ലേ, എവിടെ? അതാ ആ മോളും കാണിച്ചു തരുന്നു. ഓ രണ്ടെണ്ണമാണോ? ഇനിയുമുണ്ടല്ലേ, എവിടെ? ഓ മൂന്ന് ലാം കണ്ടു. ഇനിയുണ്ടോ? ആ ഇതാ ഇവിടെ ഒന്നുമുണ്ട്. അപ്പോൾ നാല് ലാമുണ്ട്. എത്ര ലാമുണ്ട്? നാലെണ്ണം. എത്ര ലാമാണ് അതിലുള്ളത്? നാല്. ഒന്ന് എണ്ണി കാണിച്ചു തരൂ, ഓരോന്ന് തൊട്ടെണ്ണണം. ഒന്ന്. രണ്ടാമത്തത് എവിടെ? ആ രണ്ട്. ഇനി മൂന്നോ? ഗുഡ്, മൂന്ന്. ഇനി നാലാമത്തേതോ? നാല്. മാഷാല്ലാ, അതിൽ വേറെ ഏതെല്ലാം അക്ഷരങ്ങളാണ് ഉള്ളത്? നിങ്ങൾക്ക് അറിയുന്ന അക്ഷരങ്ങളല്ലേ? ആ അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കണേ. ലാം എത്ര എണ്ണമാണെന്ന് പറഞ്ഞാൽ മതി, മറ്റക്ഷരങ്ങൾ വെറുതെ വായിച്ചാൽ മതി. ഓക്കെ, ഇനി താഴെ നോക്കൂ. മൂന്ന് പച്ച കളറിലുള്ള വാക്കുകൾ കണ്ടോ? കണ്ടില്ലേ? ആ ഞാൻ വായിക്കാം. ലിസാനുൻ, ലിസാനുൻ. ഇതിൽ ലാമുണ്ടോ? ആ ഗുഡ്, കസ്റുള്ള ഒരു ലാമുണ്ട്. ലി ആദ്യത്തിൽ അല്ലേ? ആ പിന്നെ നബ്ലുൻ, നബ്ലുൻ എന്നതിൽ ലുൻ, ലുൻ അല്ലേ? ആ ലുൻ എന്നുണ്ട് അവസാനത്തിൽ. പിന്നെ ബലദുൻ, ബലദുൻ, ബലദുൻ എന്നതിൽ ലാം എവിടെയാണ്? ഫതഹുള്ള ലാം. ആ ല എന്ന് നടുവിൽ, ബലദുൻ ല. വെരി ഗുഡ്. ഇനി അതിൻ്റെ താഴെ നോക്കൂ. ഹായ്, അതാ ഇങ്ങനെ പുള്ളി കണ്ടില്ലേ കുറേ? ആ അതെന്ത് ചെയ്യാനാണെന്നറിയോ? രണ്ടു കള്ളിയിൽ. ആദ്യത്തെ കള്ളിയിലുള്ളത് മുകളിൽ നിന്ന് താഴോട്ട് വര വരയ്ക്കാനാണ്. ആ നമ്മൾ അലിഫ് എഴുതും പോലെ മുകളിൽ നിന്ന് താഴേക്ക് വര വരക്കണം. പെൻസിൽ കൊണ്ടോ ക്രയോൺ കൊണ്ടോ നിങ്ങൾ വരക്കുമല്ലോ. പക്ഷേ ഒരു കാര്യം, മുകളിൽ നിന്ന് തുടങ്ങിയാൽ ആ വളയാതെ ചെരിയാതെ അങ്ങനെ വരക്കണം. ഇടയിൽ പെൻസിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ മുകളിൽ നിന്ന് താഴെ എത്തുന്നത് വരെ വരക്കണം. റെഡിയല്ലേ? നല്ല ഭംഗിയുണ്ടാവും നിങ്ങളുടെ കിതാബ് കാണാൻ. ആ ആ വരകളൊക്കെ അങ്ങനെ വരക്കുമല്ലോ. ആ എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഇപ്പുറത്ത് എങ്ങനെ വരക്കുക? വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്കാണ് വരക്കേണ്ടത്. ആ നമ്മൾ അറബി എഴുതാറുള്ളത് വലതു ഭാഗത്ത് നിന്നല്ലേ? അതുപോലെ തന്നെ വരക്കണം. അതാ അവിടെ ചുവന്ന ഒരു ആരോ കൊടുത്തത് കണ്ടില്ലേ കിതാബിൽ? കണ്ടോ? ആ ആ ഭാഗത്ത് നിന്നാണ് വരക്കേണ്ടത്. നേരെ വരക്കണം. വരക്കുന്നതിനിടയിൽ പെൻസിലെടുക്കാതെ വരക്കണം. മുഴുവനും വരച്ചതിന് ശേഷമാണ് പെൻസിലും ക്രയോണും എടുക്കേണ്ടത്. റെഡിയല്ലേ? വരക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ആ നല്ല ഭംഗിയിൽ വരക്കണേ. ഇനി അതിനു താഴെയുള്ളതോ? അത് കളർ കൊടുക്കാനാണ് അല്ലേ? നേരത്തെ നമ്മൾ കളർ കൊടുത്തില്ലേ? ആദ്യം ഒരു വലിയ ലാം കണ്ടില്ലേ?
എവിടെ വലിയ ലാം? ആ ലാമിനുള്ളിൽ പുറത്തേക്ക് പോകാതെ കളർ കൊടുക്കണേ, ഉള്ളിൽ തന്നെ കൊടുക്കണം. ആ എന്നിട്ട് ഇപ്പുറത്ത് നോക്കൂ, ല ലി ലു, അതിനും കളറുകൾ കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും, ഈ പാഠവും കഴിയും. ലൈമുൻ പാഠം നന്നായി പഠിക്കണേ, ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം. വരക്കാനുള്ളത് വരക്കുകയും വേണം, കളറും ചെയ്യണം. റെഡിയല്ലേ? ആ നിങ്ങളിങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ച് വലിയ കുട്ടികളാവുകയാണല്ലേ. ഇൻഷാല്ലാ അറബി എല്ലാ അക്ഷരങ്ങളും എല്ലാം പഠിച്ചിട്ട് ശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയണം നമുക്ക്. കഴിയില്ലേ? ആ നല്ല ഒഴുക്കോടെ ഖുർആൻ ഓതാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غم بأهل البدر يا الله. صلاة الله سلام الله عليك.